നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളാണ് സിമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ഇതാണ് പി എഫ് എയുടെ ആദ്യകാല രൂപം ഉത്തർപ്രദേശിലെ അലിഗഡ് സർവകലാശാല കേന്ദ്രമാക്കിയ ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന വിഭാഗമാണ് സിമി രൂപീകരണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നതും ജിഹാദിയിലൂടെ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതുമായിരുന്നു സിമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ തർക്കഭൂമി തകർക്കപ്പെട്ട കാലത്ത് ഇത് നിരോധനത്തിന്റെ വക്കോളം എത്തിയെങ്കിലും നിരോധിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി എട്ടിലുമായിരുന്നു സംഘടനയ്ക്ക് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ നിരോധനം രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് നടന്ന ബംഗളൂരു സ്ഫോടന പരമ്പരയിലും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയാറ് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിലും ആസൂത്രണം ചെയ്തത് സിമയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണെന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് പുറത്ത് വിദേശങ്ങളിലിരുന്ന് ഇസ്ലാമിക ഭീകരത പ്രചരിച്ചിരുന്ന നിരവധി രാജ്യാന്തര ഭീകര സംഘടനകളുമായി അവയുടെ നേതാക്കളുമായും സിമയുടെ നേതാക്കൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തിഒന്നില് ആക്രമിക്കപ്പെട്ടതോടെയാണ് സിമിയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുന്നത് നിരോധിക്കപ്പെട്ടതോടെ പല സിമി നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറി സർവകലാശാലകളിലും മറ്റു പല സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തിരുന്ന അവർ പൊതുസമൂഹത്തിന്റെ ദൃഷ്ടിയിൽ അധികം ശ്രദ്ധ നേടിയിരുന്നില്ല ഇക്കൂട്ടരിൽ പലരും കോൺഗ്രസിലും സി പി എമ്മിലുമായിരുന്നു പ്രധാനമായും തണൽ നേടിയത് എന്നാൽ അതിനു തന്നെ സിമിയിൽ നിന്ന് ബൗദ്ധിക പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ നിരവധി ബുദ്ധിജീവികൾ സിപിഎമ്മിലും കോൺഗ്രസിലും ഇടം കണ്ടെത്തി സ്ഥാനം ഉറപ്പിച്ചിരുന്നു മതേതര മുഖം മൂടി ധരിച്ച് അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഭാരതീയ പാരമ്പര്യത്തിനും പൈതൃകത്തിനും എതിരെ തങ്ങളാകും വിധം പ്രവർത്തിച്ചു അതേസമയം കോൺഗ്രസിലും സിപിഎമ്മിലും കാൽവെക്കാതെ ചില സിമിക്കാർ തക്കം പാർത്തിരുന്നു വ്യക്തമായ അജണ്ടയോടെ ഭാരതത്തെ ഇസ്ലാമികവത്കരിക്കാൻ കാത്തിരുന്ന് അവരുടെ കണ്ണിൽ വളരെ പെട്ടെന്ന് എൻഡിഎഫ് പെട്ടു അങ്ങനെയുള്ള ചിലരാണ് രാമജന്മഭൂമി സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളുടെ എതിർശ്ശേരിയിൽ അണിനിരുന്നത് എങ്ങും പോകാതെ തൽക്കാലം ഒതുങ്ങി നിന്നിരുന്ന ആ സിമി നേതാക്കൾ അങ്ങനെ വ്യക്തമായ ഗൂഢാലോചന നടത്തി എങ്ങനെ നാട്ടിൽ സമാധാന അന്തരീക്ഷം സ്വൈരജീവിതവും തകർക്കാമെന്ന അജണ്ടയോടെ എൻ ഡി എഫിൽ ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലത്ത് കേരളത്തിലെ നാദാപുരം കലാപവുമായി ബന്ധപ്പെട്ടാണ് എൻ ഡി എഫിന്റെ ആദ്യകാല കൂട്ടായ്മ രൂപപ്പെടുന്നത് പിന്നീട് ഈ കൂട്ടായ്മ മദനിയുടെ നിരോധിക്കപ്പെട്ട സംഘടനയായ ഐ എസ് എസ് പ്രവർത്തകരെ കൂടെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട്ട് വെച്ച് എൻ ഡി എഫ് എന്ന ഔദ്യോഗിക സംഘടനയായി മാറി എൻ ഡി എഫ് ആകട്ടെ അപ്പോഴേക്കും ചെറുതെങ്കിലും കൃത്യതയും അച്ചടക്കവുമുള്ള തീവ്രവാദ സംഘടനയായി രൂപപ്പെട്ടിരുന്നു ആൾബലവും അർത്ഥവും ഉണ്ടായിരുന്ന ഒരു സംഘടനയായി എൻ ഡി എഫ് മാറി പ്രാദേശികമായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ കൊലകളെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ലക്ഷ്യമിട്ടിരുന്ന എൻ ഡി എഫ് വളരെ വേഗം രാജ്യാന്തര മാനങ്ങളുള്ള ഭീകര സംഘടനയായി രൂപാന്തരപ്പെടുകയായിരുന്നു ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കും മുമ്പ് തന്നെ അവർ തങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നരനായാട്ട് ആരംഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ നാദാപുരം അരേക്കണ്ടി ഇന്ദുളത്തിൽ വീട്ടിൽ ബിനു എന്ന യുവാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടാണ് എൻ ഡി എഫ് തങ്ങളുടെ വരവറിയിച്ചത് നിസ്കരിക്കുകയായിരുന്ന അയൽവാസിയായ വീട്ടമ്മയെ നിസ്കാരപായലിട്ട് തന്നെ ക്രൂരമായി കൂട്ടുബലാത്സംഗം ചെയ്തെന്ന പരാതിയിന്മേൽ രജിസ്റ്റർ ചെയ്തപ്പെട്ട കേസിലെ പ്രതിയായിരുന്നു ഡിവൈഎഫ്ഇക്കാരനായ ബിനു കേസിൽ അറസ്റ്റിലായി വിചാരണ തുടങ്ങും മുമ്പ് ജാമ്യത്തിലിറങ്ങിയ ബിനുവിനെ അപ്രതീക്ഷിതമായി ഒരു സംഘം മുസ്ലിം ചെറുപ്പക്കാർ ചേർന്ന് തെരുവിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ബിനുവിന്റെ മരണത്തോടെ മാനസികതല തെറ്റിയ അമ്മ നാട്ടിലെങ്ങും മകനെ തേടി അലഞ്ഞു ഒരു ദിവസം ഇവർ പരാതിക്കാരിയായ ഇരയുടെ മുന്നിലും ചെന്നു മകനെ കണ്ടാൽ വീട്ടിലേക്ക് വരാൻ പറയണമെന്ന ആ അമ്മയുടെ ജൽപ്പനം പരാതിക്കാരിയായ ആ വീട്ടമ്മയുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ചിലരുടെ സമ്മർദ്ദം മൂലം താൻ കള്ളപ്പരാതി നൽകുകയായിരുന്നുവെന്ന് അവർ തുറന്നു പറഞ്ഞതോടെ ബിനുവിന്റെ കൊലക്കു പുറകിലെ ഗൂഢാലോചനയും ഭീകരതയും പുറംലോകം അറിയുകയായിരുന്നു പക്ഷേ അപ്പോഴേക്കും സമയം ഏറെ വൈകിക്കഴിഞ്ഞു കേരളത്തിലെ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലും മുസ്ലിങ്ങൾക്കിടയിൽ എൻ ഡി എഫ് വ്യക്തമായ സ്വാധീനം നേടിയിരുന്നു കർണാടകയിൽ കെ ഡി എഫ് എന്ന പേരിലും തമിഴ്നാട്ടിൽ എം എൻ എം എന്ന പേരിലും അവർ വേറുറപ്പിച്ചിരുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രമുഖ വ്യക്തികളെ പദ്ധതി തയ്യാറാക്കി കൊന്നു ഭാരതത്തിലും മുസ്ലിങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നുവെന്ന വ്യാജ പ്രചരണവും ഇവർ അഴിച്ചുവിടുകയായിരുന്നു പേരിട ചില ദുരിത സംഘടനകളെയും ഇവർ കൂടെ കൂട്ടി ആളക്കൊല്ലാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശീലനവും നൽകി നാട്ടിലൊന്നും അലഞ്ഞുതിരിയുന്ന തെരുവു നായ്ക്കളുടെ ഉടലും തലയും വേർപ്പെട്ട ശവങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തി ചില തെരുവു നായ്കളാകട്ടെ തലയിൽ ആഴത്തിലുള്ള ഭീകരമായ വെട്ടേറ്റ അവസ്ഥയിലായിരുന്നു ഇവയൊക്കെയും ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലിരുന്ന് വാൾകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചവയായിരുന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേന്ദ്ര സർക്കാർ അബ്ദുൽ നാസിർ മദിനു രൂപം കൊടുത്ത ഐഎസ്എസിനെയും നിരോധിച്ചിരുന്നു മുസ്ലിം ചെറുപ്പക്കാർ ലക്ഷർ ഇ തൊയ്ബ് പോലുള്ള ഭീകരസംഘടനകളേക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് മദനിയുടെ ഐ എസ് എസ് വഴിയായിരുന്നു അന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ട പിന്നീട് ലക്ഷർ ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായ കണ്ണൂർ സ്വദേശി തടിയന്റിവിടെ നസീർ ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രിയ ശിഷ്യനും വലം കൈയുമായിരുന്നു ഈ നസീർ ഇപ്പോൾ നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് മറ്റു പല കേസുകളിലും വിചാരണയിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ നിരോധിക്കപ്പെട്ടതോടെ മദനി ഐ എസ് എസ് പിരിച്ചുവിട്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ഇതോടെ ഐ എസ് എസിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം മുസ്ലിം മത മൗലികവാദികൾ സമാന മതമൗലികൾ സ്വാഭാവികമായും അവരും എൻ ഡി എഫിലേക്ക് ആകർഷിക്കപ്പെട്ടു എൻ ഡി എഫ് മുസ്ലിം ലീഗുമായി അടുത്ത് പെരുമാറിയിരുന്നെങ്കിലും പി ഡി പി സി പി എമ്മിന്റെ ഒക്ക ചങ്ങാതിയായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കേരളം കണ്ടത് അങ്ങനെ ഐ എസ് എസ് വിട്ടുനിന്നലും മുൻ സിമിത്താരും ചേർന്നപ്പോൾ ഭീകരത കുടപ്പിറപ്പായ എൻ ഡി എഫ് ലക്ഷണമൊത്ത ഇസ്ലാമിക ഭീകര സംഘടനയെ വളർന്നു പകൽ സി പി എം പോലുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളിലും രാത്രി എൻ ഡി എഫിലുമായിരുന്നു ഇവരുടെ പ്രവർത്തനം വെബ്ഡെസ്ക് തത്വമ